തിയാഗോ സിൽവയുടെ ജീവിതം നൽകുന്ന പാഠങ്ങൾ. തിയാഗോ സിൽവ ഇന്ന് ബ്രസീലിൻ്റെയും PSGയുടെയും വിശ്വസ്തനായ കാവൽ ഭടനാണ്. ലോകത്തെ ഏറ്റവും മികച്ച സെൻട്രൽ ഡിഫൻഡർമാരിൽ ഒരാൾ. എന്നാൽ ജീവിതത്തിൻ്റെ കനൽപഥങ്ങളിലൂടെ കാതങ്ങൾ താണ്ടിയാണ് താരം ഇന്ന് ഫുട്ബോൾ ലോകം ഏറെ ആദരിക്കുന്ന നിലയിലേക്ക് എത്തിയതെന്ന് അധികം പേർക്കും അറിയില്ല. കഷ്ടതകളോട് നിരന്തരം പോരാടി വിജയിച്ച തിയാഗോ സിൽവയുടെ ജീവിതത്തിൻ്റെ നേർചിത്രമാണ് ഇൻഫോൾട്ര ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 1984 സെപ്റ്റംബർ 22 റിയോ ഡി ജനീറോയിലെ ചേരി പ്രദേശത്താണ് തിയാഗോ എമിലിയാനോ ഡാസിൽവയുടെ ജനനം. അച്ഛൻ ജെറാൾഡോ എമിലിയാനോ ഡാസിൽവക്കും അമ്മ ഏഞ്ചലോ മരിയയ്ക്കും തിയാഗോയെ കൂടാതെ രണ്ട് മക്കൾ കൂടിയുണ്ടായിരുന്നു, എറിവൾട്ടൻ എമിലിയാനോ ഡാസിൽവയും ഡാനിലയും. കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ആ കുടുംബം കഴിഞ്ഞിരുന്നത്. ചേരിയിലെ അരക്ഷിതമായ ജീവിതം ആരെയും വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. ക്രിമിനൽ സംഘങ്ങളും മാഫിയകളും അവിടെ അഴിഞ്ഞാടി. വെടിപൊട്ടുന്ന ശബ്ദം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമായിരുന്നു. എൻ്റെ വീടിനടുത്ത് എപ്പോഴും പോലീസെത്തും. വീട്ടിലെത്തുമ്പോൾ വീട് സുരക്ഷിതമായിരിക്കുന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുമായിരുന്നു. തിയാഗോ സിൽവ ഒരിക്കൽ തൻ്റെ കുട്ടിക്കാലം ഓർത്തെടുത്തു. തിയാഗോയുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി അച്ഛനും അമ്മയും വഴിപിരിഞ്ഞു. അത് ആ കുരുന്നിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. കുഞ്ഞായിരുന്നപ്പോൾ അച്ഛനെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുമായിരുന്നു. നന്നേ ചെറുപ്പത്തിലെ അച്ഛനമ്മമാർ പിരിഞ്ഞതുകൊണ്ട് എനിക്ക് വഴികാട്ടാൻ ആരുമുണ്ടായിരുന്നില്ല. തിയാഗോ സിൽവയുടെ വാക്കുകളിൽ ദുഃഖം നിഴലിച്ചിരുന്നു. ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിയാതെ ആ കുഞ്ഞിനെ കാത്തത് രണ്ടാനച്ഛനാണ്. അദ്ദേഹം തന്നെയാണ് അവനെ ഫുട്ബോൾ കളിക്കാൻ പ്രേരിപ്പിച്ചതും. വലിയ ഫുട്ബോൾ കളിക്കാരനാകുന്നത് അവൻ സ്വപ്നം കണ്ടു തുടങ്ങി. പക്ഷേ ദാരിദ്ര്യം അവനു മുന്നിൽ വിലങ്ങ് തടിയായി നിന്നു. ട്രെയിനിങ്ങിന് പോകാൻ ക്യാഷ് ഇല്ലാത്തതിനാൽ കൺസെഷൻ ലഭിക്കാനായി സ്കൂൾ യൂണിഫോമിൽ ബസ്സിൽ യാത്ര ചെയ്തത് സിൽവ ഓർത്തെടുത്തു. മിക്കപ്പോഴും ഞാൻ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോകാനായി സ്കൂൾ യൂണിഫോമിൽ ബസ്സിൽ കയറും. എന്നെ കാണുമ്പോൾ ബസ് ഡ്രൈവർ, കുഞ്ഞെ, ഈ ബസ് നിൻ്റെ സ്കൂളിലേക്ക് പോകില്ലെന്ന് പറയും. ഞാൻ അദ്ദേഹത്തോട് സത്യം തുറന്നു പറയും. ഞാൻ സ്കൂളിലേക്കല്ല, ട്രെയിനിങ് ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചാൽ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. അദ്ദേഹം എന്നെ യാത്ര തുടരാൻ അനുവദിക്കും. ഒരിക്കൽ പോലും എന്നെ ബസ്സിൽ നിന്നും ഇറക്കി വിട്ടി. തിയാഗോയുടെ ജീവിതം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു എന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ജീവിതവും എളുപ്പമുള്ളതായിരുന്നില്ല. ബ്രസീലിലെ പ്രാദേശിക ക്ലബ്ബുകളിൽ കയറിപ്പറ്റുന്നതിൽ അവൻ പരാജയപ്പെട്ടു. ഒടുവിൽ റിയോയിലെ ദരിദ്രമായ ചുറ്റുപാടുകളിലുള്ള ഒരു രണ്ടാം തരം ക്ലബിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി അവൻ കളിയാരംഭിച്ചു. എന്നാൽ കഠിന പരിശ്രമത്തിലൂടെ അവൻ്റെ ആദ്യ പരാജയങ്ങൾ വിജയത്തിന് വഴിമാറി. 2004 യൂറോപ്യൻ ക്ലബ് പോർട്ടോയുടെ ബി ടീമിലേക്ക് താരത്തെ 2.5 മില്യൺ യൂറോക്ക് സൈൻ ചെയ്തു. പോർച്ചുഗലിലെ ഒരു വർഷത്തെ കളിജീവിതത്തിന് ശേഷം താരം റഷ്യൻ ക്ലബ് ഡൈനാമോ മോസ്കോയിലേക്ക് കൂടുമാറി. എന്നാൽ ആ മാറ്റം ഒരു ദുരന്തമായി കലാശിച്ചു. റഷ്യയിലെ തണുപ്പേറിയ കാലാവസ്ഥ താരത്തിന് താങ്ങാനാവുന്നതിനപ്പുറമായിരുന്നു. ക്ഷയരോഗം പിടിപെട്ട് സിൽവ ആശുപത്രിക്കിടക്കയിലായി. ഹോസ്പിറ്റലിലെത്തിക്കാൻ 2 ആഴ്ച കൂടി വൈകിയിരുന്നെങ്കിൽ താരത്തിൻ്റെ ജീവൻ അപകടത്തിലാകുമായിരുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായാണ് സിൽവ അതിനെ പിന്നീട് വിശേഷിപ്പിച്ചത്. 6 മാസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഫുട്ബോളിൽ നിന്നും വിരമിക്കാനുള്ള തീരുമാനവുമായി തിയാഗോ സിൽവ റഷ്യ വിട്ടു. തിരികെ വീട്ടിലെത്തിയ താരം അമ്മയുടെ നിരന്തര സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വീണ്ടും ബൂട്ട് കെട്ടിയത്. ഇത്തവണ ബ്രസീലിൽ തന്നെ കളിക്കാനാണ് താരം തീരുമാനിച്ചത്. ബ്രസീലിയൻ ക്ലബ് ഫ്ലൂമിനൻസിൽ ചേർന്ന സിൽവ മികച്ച പ്രകടനത്തിലൂടെ ആരാധകരുടെ ഇഷ്ട താരമായി മാറി. കളിക്കിടെ അദ്ദേഹം അണിയുന്ന വെളുത്ത റിസ്റ്റ് ബാൻഡ് കൗമാരക്കാർക്കിടയിൽ ട്രെൻഡായി മാറി. യൂറോപ്യൻ ക്ലബ്ബുകൾ താരത്തിന് പിന്നാലെ വരുന്നതാണ് പിന്നീട് കണ്ടത്. ഒടുവിൽ 2009 സിൽവ AC മിലാനിൽ ചേർന്നു. ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻഡറായി താരം പേരെടുത്തത് മിലാനിൽ വെച്ചാണ്. 3 വർഷത്തിന് ശേഷം പാരീസ് സെൻ ജർമൻ ആ വൻമതിലിനെ തങ്ങളുടെ കോട്ട കാക്കാൻ നിയോഗിച്ചു. ആ ഉദ്യമം ഇന്നും തുടരുന്നു. 2008 ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ ഇറങ്ങിയേറിയ താരം ഇതുവരെ 76 മത്സരങ്ങൾ കാനറി പടക്കായി കളിച്ചു കഴിഞ്ഞു. 2 ലോകകപ്പുകളിൽ ബ്രസീലിൻ്റെ പ്രതിരോധം കാത്ത താരം 2013 കോൺഫെഡറേഷൻസ് കപ്പ് വിജയത്തിലും പങ്കാളിയായി. 33-കാരനായ തിയാഗോ സിൽവ ഇന്നും ബ്രസീലിൻ്റെയും PSGയുടെയും വിശ്വസ്തനാണ്. പ്രതിബന്ധങ്ങളോട് പൊരുതി ജയിച്ച ആ ജീവിതം ഒരുപാട് പേർക്ക് പ്രചോദനവുമാണ്.